ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ജുംനൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നോമ്പിൻ്റെ ആദ്യത്തെ ദിവസത്തിന് നമ്മൾ എന്തൊക്കെയാണ് തയ്യാറാക്കിയതെന്നും അതിൻ്റെ ഒരു ഡീറ്റെയിൽ റെസിപ്പിയും കൂടെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നോമ്പിന് കുറച്ച് ടിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ കട്ലറ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കട്ലറ്റ് മസാല കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ടി ഇതാവേണ്ടിയൊന്നും ആവശ്യമില്ല. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഒന്ന് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസ് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തുട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. അപ്പോൾ ഇഞ്ചി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചെറിയൊരു പീസ് തന്നെ എടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഒരു നാരങ്ങയുടെ ഒരു പകുതി പിഴിഞ്ഞ് വയ്ക്കുക. അതുപോലെ തന്നെ പഞ്ചസാര, ഏലക്ക ആവശ്യത്തിന് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നല്ല ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. നല്ല തണുത്ത വെള്ളത്തിൽ അടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് ഇവിടെ കൂടുതൽ ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് അടിക്കുക കേട്ടോ. ഇവിടെ കൂടുതലായിട്ട് തണുപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ടും തണുപ്പ് അങ്ങനെ കുടിക്കാത്തതുകൊണ്ടാണ് ഐസ് ക്യൂബ്സ് കാര്യങ്ങളൊന്നും ഇടാഞ്ഞ് നോർമൽ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിക്കാണ് കേട്ടോ. ഇതൊന്നും തന്നെ നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും ശരിക്കും തണുപ്പൊക്കെ വിടും. ആ ഒരു രീതിയിലാണ് ഇവിടെ എല്ലാവരും കുടിക്കുക. അപ്പോൾ നമ്മളിത് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യുകയാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം സെർവ് ചെയ്യുന്നതാണ്. നോമ്പ് തുറക്കുന്ന നേരം ആവുന്നതല്ലേ ഉള്ളൂ, ഓരോന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കസ്റ്റാർഡാണ്. കസ്റ്റാർഡും തന്നെ നമ്മൾ ആ ഒരു ടിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നോർമൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ്, തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് ഞാൻ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു അല്പം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ സാലഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഗ്രേപ്സ്, അതുപോലെ തന്നെ പോംഗ്രാനറ്റ്, ഏത്തപ്പഴം എല്ലാം ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാലഡും അവിടെ റെഡിയായി, ജ്യൂസും അവിടെ റെഡിയായി കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തരിയാണ്. തരി റവ വെച്ചിട്ട് തയ്യാറാക്കുമല്ലോ, അതാണ് തയ്യാറാക്കാൻ പോകുന്നത്. പക്ഷേ ഞങ്ങൾ അല്പം സേമിയം കൂടെ ചേർക്കൂട്ടോ. വെറും തരി മാത്രമാകുമ്പോൾ വലിയ ഇഷ്ടമല്ല, റവ മാത്രമാകുമ്പോൾ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം കാഷ്യൂ കിസ്മിസൊക്കെ അതിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം ആ സെയിം നെയ്യിലോട്ട് തന്നെ അല്പം സേമിയം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ സേമിയം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ സേമിയം വറുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം റവ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വറുത്ത റവ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വറുക്കാത്ത റവ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സേമിയും റവയും നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ സേമിയ റവയൊക്കെ നല്ല രീതിയിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ഗ്ലാസ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ചെറിയ ഗ്ലാസ്സിന്, പൊട്ടിന ഗ്ലാസ്സിന് 4 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നും വേസ്റ്റ് ആക്കി ഉണ്ടാക്കണ്ടല്ലോ, എല്ലാം ഒരു കണക്ക് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാം വേണം തോന്നുമെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു ടൈമിൽ ഒന്നിച്ച് കുടിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ എല്ലാവർക്കും ഓരോ ഗ്ലാസ് അളന്നെടുത്ത് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തു. മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂണോളം ഏലക്കാ പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ കാഷ്യൂ കിസ്മിസും ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് കുറുകും, കാരണം റവയല്ലേ. അപ്പോൾ ഇനി നമ്മൾ അപ്പോൾ നമ്മുടെ റവയും കൂടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്, വറുത്തരച്ച ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 സവാള മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും ചേർത്ത് കൊടുത്തു, കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തു. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയും, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വഴന്ന് കിട്ടണമെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ അതിലേക്ക് ചിക്കനും കൂടെ കഴുകി വൃത്തിയാക്കിയ ചിക്കനും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് വന്ന് വരാനായിട്ടുള്ള
വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ അല്പം മല്ലിയില കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ടൈമിൽ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇപ്പം അതേ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലേ അടിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ തന്നെ വന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ നോർമലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അല്പം തേങ്ങ എടുത്തിട്ട് അരച്ചിട്ട് നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് അല്പം ഗരം മസാലയോ അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സവാളയൊക്കെ വഴറ്റി വെച്ചതുകൊണ്ട് തന്നെ തൂമിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തൂമിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ അല്പം വെളുത്തുള്ളിയും വെളിച്ചെണ്ണയിൽ നല്ല രീതിയിൽ തന്നെ വഴറ്റിയിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, നോർമലി വഴറ്റിയെടുത്തതല്ലേ. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കട്ട്ലറ്റാണ്. കട്ട്ലറ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചതാണ്, ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു, അതുപോലെ തന്നെ ഒരു 4-5 സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മൾ അല്പം പച്ചമുളകും നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു 2 teaspoonsനോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് അതിലേക്ക് അല്പം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ വേവിച്ച് വെച്ച ബീഫാണ്. ബീഫ് വെച്ചിട്ടാണ് നമ്മൾ കട്ട്ലറ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീഫ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്പം കുരുമുളക് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തതായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 teaspoonsനോളം ബീഫ് മസാല ഉണ്ടല്ലോ, ബീഫ് മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താൽ തന്നെ മതി. അപ്പോൾ ഞാൻ അല്പം ഗരം മസാലയും അതുപോലെ തന്നെ 1 teaspoonsനോളം ബീഫ് മസാലയും അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകാണോ നോക്കുക. അപ്പോൾ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ പൊട്ടാറ്റോ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷമൊക്കെ കറക്റ്റ് ആണോ എന്നൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് ഞാൻ അല്പം മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില എനിക്ക് എത്ര ഇട്ടാലും എനിക്ക് തികയില്ല, അത്ര ഇഷ്ടമാണ്. എനിക്ക് ഏതൊരു റെസിപ്പി കാണുന്നുണ്ടെങ്കിലും മല്ലിയില ഇടുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മല്ലിയില അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇനി ഞാൻ ഒന്ന് തണുത്ത് കിട്ടണമല്ലോ, അപ്പോൾ ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഞാൻ മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് വന്നതിന് ശേഷം ഞാൻ അതിൽ നിന്ന് ചെറിയൊരു ബോളിന് പാകമായിട്ടുള്ള ഒരു മാവ് എഴുന്നെടുത്തു. അതിനുശേഷം നമ്മളെ കയ്യിലിട്ടിട്ട് കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പിലാക്കാണ് കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നോർമലി നമ്മൾ റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ റൗണ്ട് ഷേപ്പിൽ കയ്യിൽ അല്പം എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ എല്ലാ കട്ട്ലറ്റും ഒരേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് അതിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മുട്ടയിൽ മുക്കിയിട്ട് അത് ഈ ഒരു ബ്രെഡ് ക്രംസിലും കൂടി ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കട്ട്ലറ്റും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട്ലറ്റൊക്കെ ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ജസ്റ്റ് ഒരു റാപ്പ് ചെയ്തിട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കായിരുന്നു. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ അതേ ദിവസം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് നമ്മൾ എപ്പോഴാണോ ഫ്രൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മളെ കട്ട്ലറ്റ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം റെസിപ്പീസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രാവിലെ തന്നെ പത്തിരിക്ക് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ചുട്ടെടുത്തു. അതുപോലെ തന്നെ എനിക്ക് പത്തിരി ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ മൈദദോശയും കൂടെ തയ്യാറായി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നും അതുപോലെ തന്നെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ്.